നമസ്കാരം കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷ മേഖലകളിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഒരുങ്ങി ഇന്ത്യയും ചൈനയും ഇതിന്റെ ഭാഗമായി ഇന്ത്യ ചൈന കോർപ്പസ് കമാൻഡർ തലത്തിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇന്ത്യൻ മേഖലയിലെ ചുഷുൽ മോൾഡോ അതിർത്തിയിൽ നടന്ന പത്തൊൻപതാം സൈനിക തല ചർച്ചയിലാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ധാരണയായത് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് പ്രധാനമായും പടിഞ്ഞാറൻ സെക്ടറിലെ എൽ ഐ സിയിലെ പ്രശ്നങ്ങൾ ഇരുപക്ഷവും തമ്മിൽ ക്രിയാത്മക ചർച്ച നടന്നു നേതൃത്വം നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചൈന തുറന്ന സമീപനം സ്വീകരിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായുള്ള സൈനിക നയതന്ത്ര ചർച്ചകൾ വേഗത്തിലാക്കാനും അതുവരെ അതിർത്തി പ്രശ്നങ്ങളിൽ സമാധാനം നിലനിർത്താനും ഇരുപക്ഷവും ധാരണയായി സേനാതലത്തിൽ നടത്തുന്ന പത്തൊൻപതാം ചർച്ച കൂടിയാണിത് ഇന്ത്യൻ സംഘത്തെ ലേ ആസ്ഥാനമായുള്ള സേനാ കോറിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ റഷീം ബാലിയാണ് നയിച്ചത് ഗാൽവാൻ താഴ്വര പാങ്കോങ് സോ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് എന്നിവിടങ്ങളിൽ നിന്ന് നാല് റൗണ്ട് പിരിച്ചുവിടലുകളും ഉണ്ടായിട്ടുണ്ട് ഇരുഭാഗത്തും വിപുലമായ സൈനിക വിന്യാസമുണ്ട് ദൌലത്ത് ബെഗ് ഓൾഡേ സെക്ടറിലെ ഡബ്സാങ്ങിലെയും ഡംചോക് സെക്ടറിലെ ചാൾഡിങ് നുല്ല ജംഗ്ഷനിലെയും പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതേസമയം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇരു സേനകളും ഒടുവിൽ ചർച്ച നടത്തിയത് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്